ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ കേരള പൊറോട്ടയാണ്. അത് ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ചെയ്ത് എനിക്ക് സക്സസ് ആയ പൊറോട്ടയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുക്കുന്നത്. രണ്ട് മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പഞ്ചസാരയും ഉപ്പും മുട്ടയും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മിശ്രിതം മൈദാപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിത് കുറച്ചേ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പകുതിയോളം ഞാനിതിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ വളരെ ടൈറ്റായിട്ട് കുഴക്കരുത്. കുറച്ച് ലൂസായിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഇത് കുറച്ച് ലൂസായിട്ട് വേണം. ചപ്പാത്തിക്കാകുമ്പോൾ നമ്മൾ ഇതിനേലി ടൈറ്റായിട്ടായിരിക്കും കുഴക്കുന്നത്. ഇതിനാകുമ്പോൾ ഇത്ര ടൈറ്റ് വേണ്ട. ഇതിനാകുമ്പോൾ നല്ല ലൂസായിട്ട്, കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് കുഴച്ചെടുക്കണം. അത് കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ട് അത് കുഴച്ചെടുക്കുക. മാവ് ടൈറ്റ് ആണെങ്കിൽ അത് അങ്ങനെ റെഡിയായി കിട്ടുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും കുറച്ചും കൂടി ലൂസാവണം മാവ്. നന്നായിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് കുഴച്ച് ഉരുട്ടിയെടുക്കണം. ഞാൻ ഈ മാവിൽ ഇതുവരെയും ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റേജിലാണ് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് ഓയിൽ തടവി കൊടുക്കുന്നത്. നന്നായിട്ട് ഓയിൽ തടവി കൊടുത്തിട്ട് നമ്മളിത് ഈ ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. നന്നായിട്ട് തടവി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം കട്ടിയാകും. അപ്പം കട്ടിയാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കാൻ പോവുകയാണ്. നന്നായിട്ട് മൂടി ഇനി ഒരു പാത്രം കൊണ്ട് അടച്ച് ഞാൻ വയ്ക്കുകയാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. മാവ് നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 4 മണിക്കൂർ, 3ഓ 4ഓ മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഞാനൊരു ഏകദേശം 4 മണിക്കൂറോളം ഞാനിതിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് നോക്കേ നിങ്ങൾക്ക് കാണാൻ പറ്റും മാവ് എന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇത് 1 കിലോ മാവാകുന്നത് കൊണ്ട് ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ഒരുമിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതുകൊണ്ട് ഇനി ഇത് 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. എങ്കിൽ മാത്രമേ എനിക്കത്
നന്നായിട്ട് ബോൾസാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ 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 ബോൾസ് ഒക്കെ ആയിട്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഓരോരോ പോർഷനായിട്ട് ഉണ്ടകളാക്കി എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയെടുത്ത് വയ്ക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇതിങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്ക് മടക്കി എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. വളരെ ഈസിയാണ് ഇങ്ങനെ സോഫ്റ്റായി വന്ന് മാവ് ഇങ്ങനെ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഞാനിനി ഇതെല്ലാം തന്നെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കട്ടെ. ഞാൻ എല്ലാം തന്നെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി തടവി വയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ ഓയിൽ തടവി വെച്ചില്ലെങ്കിൽ ഇത് എടുക്കുമ്പോഴത്തേന് മുകൾ ഭാഗം കട്ടിയായി പോകും, അപ്പോൾ നന്നായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓയിൽ തടവി വയ്ക്കുന്നത്. ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ഓയിൽ തടവി വയ്ക്കുകയാണ്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം, തടവി കൊടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ നല്ല ഓയിലിയാണ്. ഇനി ഇത് കൈകൊണ്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. അടിച്ചെടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ എനിക്കങ്ങനെ അടിച്ചെടുക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു ചപ്പാത്തി തടി വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. കൈകൊണ്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. നന്നായിട്ട് കനം കുറച്ചിങ്ങനെ പരത്തിയെടുക്കണം. ഇടയ്ക്കൊക്കെ വിട്ടുപോയാലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് കനം കുറഞ്ഞ് കിട്ടണം. അങ്ങനെ എങ്കിൽ മാത്രമേ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. ചപ്പാത്തിയല്ല, നമ്മുടെ പൊറോട്ട. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തൊന്ന് തടവി കൊടുക്കണം. അതിനുശേഷം നമുക്കതിങ്ങനെ വലിച്ചെടുക്കണം. ഒരു സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ മൂന്ന് വിരലിൽ ചുറ്റി ഇങ്ങനെ എടുക്കണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഒറ്റം നമുക്കൊരു സൈഡിലോട്ട് ഉള്ളിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പൂവ് പോലെ ആക്കിയെടുക്കാം. കൈകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കാൻ. കാണുന്നുണ്ടല്ലോ വളരെ സോഫ്റ്റാണ് മാവ്. നന്നായിട്ട് കനം കുറഞ്ഞിരിക്കണം.
നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് ചുറ്റിച്ചു കൊടുത്താൽ മതി, ഒരുപാട് എണ്ണ വേണ്ട. അത് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ അത് പരസ്പരം ഒട്ടിയിട്ട് നമുക്ക് ലേയേഴ്സ് കിട്ടുകയില്ല. ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി തടി വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി പരത്തി കൊടുക്കാം. ചപ്പാത്തി തടിയുടെ ആവശ്യമില്ല, നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കനം കുറച്ച് പരത്തിയെടുക്കാം. കട്ടിക്ക് പരത്തിയെടുത്താലും നല്ലതാണ്, പക്ഷെ അത് വെന്ത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിൻ്റെ ഒരു വശം ഒന്ന് കുറച്ചൊന്ന് ആയി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി ഓയില് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ, പൊറോട്ട നന്നായിട്ട് വന്നിട്ടുണ്ട്. വന്നിട്ട് വെന്തൊക്കെ വരുന്നുണ്ട്. വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇത് നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചും വിട്ട് ചുട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുറ്റെടുക്കാം. ഇത് നല്ലത് ഒരു വശം കഴിഞ്ഞ് അത് മറച്ചിട്ടതിന് ശേഷം സ്വല്പം ഓയില് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ മുരിഞ്ഞ് കിട്ടാനും നല്ലതായിരിക്കും. ഈ പൊറോട്ട നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന അതേ രീതിയിലുള്ള ടേസ്റ്റ് തന്നെയുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാകും. ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സമയമുണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ കുറേശ്ശേ വെന്ത് വരുന്നതനുസരിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പൊറോട്ട ഒന്ന് അടിച്ചെടുത്ത് കാണിക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് അടിച്ചെടുക്കണം, എങ്കിലേ അതിൻ്റെ ലെയേഴ്സൊക്കെ ഇങ്ങനെ വരികയുള്ളു. അപ്പം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ പൊറോട്ട. ലെയേഴ്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക.